വണ്ടി സ്പോട്ട് ആയതാണ്, അപ്പൊ തീ പിടിച്ചിട്ട് തീ കൊണ്ട് കരിഞ്ഞു പോയതാണ്. ആളുകളൊക്കെ ഓരോ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളും ഓരോ മുറാദുകളും പ്രതീക്ഷിച്ചുകൊണ്ടാവാം ഒരു നേരത്തെ ഭക്ഷണം തരുന്നത്, താമസത്തിന് സൗകര്യമൊക്കെ അനുഗ്രഹം അവരിലും നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനും അള്ളാഹു തആലയുടെ തൃപ്തിയിലാവാനും പോലും അപൂർവമായ ഹജ്ജും ഉംറയും ചെയ്യാനും തീർത്തും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാവാനും എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനിവിടെ അടുത്ത് വലിയ നല്ല സ്ഥലത്തുള്ള ഇമാമാണ്. നാട്ടിൽ പറഞ്ഞു ഞാൻ നാട്ടിൽ നീലഗിരി ജില്ലയിലെ പാടന്തറ എന്ന സ്ഥലത്താണ് പോകാറ്. ഇവിടെ 4 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു. ഒരാഴ്ചത്തോളമായി ശിയാബുക്കാണ് ഞങ്ങൾ പ്രതീക്ഷ നോക്കിയായിരുന്നു. അലഹമില്ല നമ്മളെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ നല്ല റാഹത്തായിട്ട് സ്നേഹത്തിൽ സ്വീകരിച്ച് നല്ല ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇൻഷാല്ല ഇനി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം നല്ല സ്വീകരിക്കും. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരെ കൂടെ ഒക്കെ ശ്യാമിക്ക് ഫോട്ടോ സ്ലീഫൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടോണ്ടിരിക്കാണ് ലൈവായിട്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കാൻ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. 10:15 മാഷാല്ലാഹ് നിങ്ങൾ ലൈവിൽ ചെയ്തതിന് യാതൊരു കുഴപ്പമുണ്ടായില്ല, നല്ലപോലെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആരൊക്കെ ശ്യാമക്കനെ നല്ലപോലെ ഇപ്പോഴത്തെ ടൈമിൽ ഫ്രീ ആയിട്ട് ആരൊക്കെ കണ്ടില്ല അവരെല്ലാം കാണിച്ചു ഇന്ന് കേരളത്തിന്റെ ഫുഡാണ്, മലയാളികളുടെ ഫുഡാണ് ഷാബ് കിട്ടിയത്. അതാ ഇപ്പൊ ഷിയാബക്കന്റെ യാത്രയുടെ ഇടയ്ക്ക് ഈ ഒരു കാണുന്ന കാഴ്ചയാണ്, നല്ല സീനാണ് അവിടെ. ഷിയാബക്ക ഇതിലൂടെയാണ് ഇപ്പൊ പോയത്. അപ്പൊ അതിന് തൊട്ടടുത്ത് റോഡ് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാല് ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടി സ്പോട്ട് ആയതാണ്. അപ്പൊ തീ പിടിച്ചിട്ട് തീ കൊണ്ട് കരിഞ്ഞു പോയതാണ്. ഇത് മറ്റേ റെനോൾട്ടിന്റെ വണ്ടിന്റെ ഡസ്റ്ററാണ്. ഇവർ ഇത് വിട്ടുപോയി, ഇതിനെ കൊണ്ടുപോയി ഒരു സുഖമില്ലാന്നായിരിക്കും. ഇത് വലിയൊരു കയറ്റമാണ്. എന്തോ ഒരു പറയുന്ന ഒരു ഘാട്ടിയാണ് ഈ ഘാട്ടി. ഇത് കണ്ട കാഴ്ചയാണ്. ഇതാ കണ്ടോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വണ്ടി കത്തിക്കരിഞ്ഞതാണ്. ഒന്നുമില്ല കേട്ടോ, ഇതിന് ഉള്ളിലായിരിക്കും പുറമേ ആയിരിക്കും ഒന്നുമില്ല, ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഈ എന്താ ഇരുമ്പ് പോലത്തെ ഇല്ലേ, ഇത് മാത്രം ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം. ഈ സീറ്റൊക്കെ ഇതിൽ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയുണ്ടെന്ന് അറിയില്ല. അതാ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതാ ഇതാ കണ്ടോ, ഇതാണ് വണ്ടി. ഇത് ഇത്രയേ ഉള്ളു കേട്ടോ, വണ്ടി പറയുന്ന സംഭവത്തിൽ ഇത്രയേ ഉള്ളു. കണ്ടോ, ഒന്നുകൂടി ബാക്കിൽ നിന്ന് കാണിച്ചാൽ ഇത് വണ്ടി ഡസ്റ്ററായിരിക്കും, റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ്. ഇത് റോഡ് സൈഡിലാണുള്ളത്. അതായത് ഇപ്പോൾ ഇതിലൂടെയാണ് ഷിയാവുക്ക വന്നത്. ഈ സീനിയർ ഒന്ന് കണ്ടോ, എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഷിയാവുക്ക ഇങ്ങോട്ട് പോയി കേട്ടോ. ഓക്കെ, കണ്ടല്ലോ, അത് അവിടെ വെള്ളമൊക്കെ വീഴുന്ന കാണുമ്പോൾ.